ഡേസ് എള്ളും കടലയും വറുത്തി പൊടിച്ചെടുക്കുന്നതിൻ്റെ വിധമാണ് ഞാനിവിടെ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു പൗണ്ടറാണിത് കുട്ടികൾക്കായിട്ട് എല്ലാ നാട്ടുമുറങ്ങളിലൊക്കെ സ്ത്രീകൾ പ്രസവിച്ചാൽ അവരുടെ പ്രസവരശൊക്കൊക്കെ ഉമ്മന്മാർ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പൗണ്ടറാണിത് ഇത് കഴിക്കാനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ അവരുടെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുന്നതാണ് അപ്പോൾ ഇത് അങ്ങനെ പ്രൈവറ്റ് ക്യാസമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാവുന്ന ഒരുപോലെ കഴിക്കാവുന്നതാണ് ഇത് കാണുന്നത് പോലെയല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് എത്രത്തോളം അളവിലാണ് നമുക്ക് എള്ളും കടലയും ഒക്കെ എടുക്കേണ്ടത് എന്നാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണിൽ നാളെ എനോബിൾ ചെയ്ത ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് എള്ളും കടലയും വറുത്ത് പൊടിച്ച് എടുക്കുന്നതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എള്ളും കടലേന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര വേണം നിലക്കടലയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ സാധാരണ എള്ള് കഴുകി ഉണക്കി ഇതാണ് പഞ്ചസാര പ്രത്യേക അളവൊന്നില്ല നിങ്ങൾക്ക് എത്ര മധുരം അതിനനുസരിച്ചാണ് എള്ള് നല്ലതുപോലെ കഴുകി ഉണക്കി എടുക്കണം പഞ്ചസാര പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നിലക്കടല എളളിൻ്റെ ഒരു എണ്ണമയ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ കുറച്ച് പുഴുങ്ങല്ലരിയും കൂടെ വേണം ഇതിൻ്റെ കൂടെ നിലക്കടലും എള്ളും ഒരു എണ്ണമയുള്ളതാകുമ്പോൾ പൊടി രൂപത്തിൽ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ പുഴുങ്ങല്ലരിയും കൂടി നമുക്ക് വറുത്ത് ഇതിലേറ്റവും കൂട്ടുക ആദ്യം കടല വറുത്തെടുക്കാം ഞാനിവിടെ മണലൊന്നും ചേർക്കാതെ തന്നെയാണ് കടല വറുത്തെടുക്കുന്നത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചിത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൈ കഴിയുന്ന ടത്തോളം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കൈ ഇതുപോലെ ഞൊണ്ടി കളഞ്ഞെടുക്കാം ഇനി നമുക്ക് എള് ഇതുപോലെ വറുത്തെടുക്കാം എള്ള് കടലയുടെ അത്രത്തോളം എടുക്കരുത് ഒരു അരക്കിലോ എള് ആണെങ്കിൽ മുക്കാൽ ഒരു കിലോളം നമ്മൾ കടല കടലെടുക്കണം എള് കൂടിപ്പോയാലും ഒരു കൈപ്പുരസുണ്ടാവും അതുകൊണ്ടാണ് എള്ള് കുറച്ചളവ് കുറക്കുന്നത് എങ്കിലേ അത് ശരിയാവുള്ളൂ ഇതിലെ എള്ളും കടലും വറുത്തതുപോലെ ഞാൻ അരിയും വറുത്തെടുത്തിട്ടുണ്ട് കടല കടലേതായതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ് എള്ളും വറുത്തെടുത്തത് ഇനി അരി വറുത്തതും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് അല്പം ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ എള്ളും കടലയും മാത്രം പൊടിച്ചെടുക്കുമ്പോൾ അതൊരു എണ്ണമയുള്ളത് കൊണ്ട് മുന്നേ പറഞ്ഞാൽ അതിൽ തന്നെ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാവും അപ്പം അരിയും ചേർത്ത് മൂന്നും മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് എങ്കിലേ ഇത് പൊടി രൂപത്തിൽ ലഭിക്കുകയുള്ളു അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതായപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരി ചേർത്തിട്ടില്ലെങ്കിൽ ഇതൊരു കട്ട രൂപത്തിലാണ് ലഭിക്കുക പൊടിച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അരി മുഴുവനായിട്ട് അരി നിങ്ങൾക്ക് എത്ര അളവിലും വേണമെങ്കിൽ ചേർക്കാം അത് ചില ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുക്കുന്നില്ല കടലയുടെ അത്രേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അളവ് ഞാൻ മുന്നേ പറയാൻ ഇനി പഞ്ചസാര പൊടിച്ചത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ നല്ലത് ഇഷ്ടമാവും കഴിക്കുമ്പോൾ തന്നെ എള്ളും കടലേ അല്ലേ അവരുടെ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടാനൊക്കെ ഇത് നല്ലതാണ് ഇത് സാധാരണ നാട്ടുമുറങ്ങളിൽ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെയാണ് അമ്മമാർ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കട്ട ഇല്ലാതെ ഇതുപോലെ പൊടി രൂപത്തിൽ ലഭിക്കാനാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അരി ചേർക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലയുടെ അത്ര തന്നെ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ആൾക്കിലൊക്കെ ചൂടാറിയതിനു ശേഷം നമുക്ക് ചൂടാറിയതിനു ശേഷമാണ് പൊടിച്ചെടുത്തത് സൂക്ഷിച്ച് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ചൊക്കെ ചായയുടെ കൂടെയൊക്കെ ഒക്കെ മതി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റി ഫീഡ്ബാക്ക് അറിയിക്കുവാൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക